ഈശ്വം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ വിവിധ മാനങ്ങൾ നമ്മൾ കാണുകയായിരുന്നു പതിനൊന്നാം പാഠത്തിൽ കുടുംബ ജീവിതത്തിലൂടെ എങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം നടത്താമെന്ന് നമ്മൾ കണ്ടു പന്ത്രണ്ടാം പാഠത്തിൽ പൗരോഹിത്യ ജീവിതത്തിലൂടെ എങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം നടത്താമെന്ന് നമ്മൾ കണ്ടു ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് സമർപ്പിത ജീവിതത്തിലൂടെ എങ്ങനെ നമുക്ക് േഷേക്ഷിത പ്രവർത്തനം നടത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന എൻ്റെ ഈശോയെയും അവിടുത്തേക്ക് എന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത് എനിക്ക് വലിയ പ്രതീക്ഷയും ആശ്വാസവും തരുന്നതാണ് കർത്താവ് അവിടുത്തേക്ക് എന്നെക്കുറിച്ചുള്ള ഹിതം എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്നെക്കുറിച്ചുള്ള അവിടുത്തെ ഹിതമനുസരിച്ച് എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ തക്ക കൃപാവരങ്ങൾ നൽകി എന്നെ അനുഗ്രഹിക്കണമേ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് എന്നെ ശക്തിപ്പെടുത്തണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആമേ സമർപ്പിത ജീവിതം ആ വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു സമർപ്പണമാണ് എന്താണ് ഇവിടെ സമർപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ആരാണ് സമർപ്പിതം കഴിഞ്ഞ പാഠം ചർച്ച ചെയ്തപ്പോൾ ദൈവം ഒത്തിരി ആളുകളെ വിളിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു വിശുദ്ധ അഗസ്തീനോസിൻ്റെ കാര്യം നമ്മൾ കണ്ടു എടുത്ത് വായിക്കുക എന്ന ഒരു പാട്ടിൻ്റെ ഈണത്തിൽ നിന്ന് ജീവിതം മാറി മറഞ്ഞ കഥ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെയും വിശുദ്ധ ഫ്രാൻസിസ് ഒക്കെ ദൈവം വിളിക്കുന്നത് നമ്മൾ കണ്ടു അതുപോലെ പഴയ നിയമത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു ബാലനെ ദൈവം വിളിക്കുന്ന സംഭവമുണ്ട് സാമുവൽ എന്നാണ് ആ ബാലൻ്റെ പേര് ഏലി എന്ന പ്രവാചകൻ്റെ കൂടെ താമസിച്ച് പഠിച്ച് വളർന്നിരുന്ന സാമുവൽ എന്ന ബാലൻ ഒരു ദിവസം ഉറക്കത്തിലായിരുന്ന സമയത്ത് ആരോ അവനെ വിളിക്കുന്നതായിട്ട് തോന്നി തൻ്റെ ഗുരുവായിരിക്കുമെന്ന് കരുതി ഏലിയുടെ അടുത്തേക്ക് അവൻ ഓടിപ്പോകുന്നു എന്നാൽ ഏലി അല്ല അവനെ വിളിച്ചതെന്ന് അവൻ തിരിച്ചറിയുന്നു ഇങ്ങനെ മൂന്ന് പ്രാവശ്യം സംഭവിക്കുന്നുണ്ട് അപ്പോൾ അവൻ്റെ ഗുരുവായ ഏലി അവനോട് പറഞ്ഞു സാമുവൽ ഇനി നീ അങ്ങനൊരു സ്വരം കേൾക്കുമ്പോൾ ഇപ്രകാരം മറുപടി പറയുക കർത്താവെ അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിത ശ്രവിക്കുന്നു ദൈവം വിളിക്കുന്ന ആളുകൾ ദൈവത്തിനായിട്ട് മാറ്റി നിർത്തപ്പെടുന്നത് രണ്ട് പ്രക്രിയകളിലൂടെയാണ് ഒന്ന് ആ വിളിക്ക് കാതോർക്കണം നമ്മൾ ലിസൺ ചെയ്യണം രണ്ട് അതിനോട് ഒരു തുറവി കാണിക്കണം ഒരു ഓപ്പണ്സ് ഉണ്ടായിരിക്കണം ഈ രണ്ട് പ്രക്രിയയിലൂടെ മാത്രമേ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി തിരിച്ചറിയാനും ആ പദ്ധതിയോട് ക്രിയാത്മകമായിട്ട് പ്രതികരിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ ഒന്നാമതായിട്ട് നമ്മളത് ശ്രവിക്കണം രണ്ടാമത് അതിനോട് പരിശുദ്ധ പരിശോധകനിയാമറിയുമാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ പദ്ധതി പൂർണ്ണമായിട്ട് തൻ്റെ ജീവിതത്തിൽ സ്വീകരിച്ച വ്യക്തിയാണ് പരിശുദ്ധ കന്യാമറി ഇപ്രകാരം തന്നെയാണ് സമർപ്പിതർ ആരാണ് സമർപ്പിതർ നമുക്ക് വളരെ ലളിതമായിട്ട് ഇങ്ങനെ പറയാം മിസിഹായിലുള്ള പൂർണ്ണവും സമ്പുഷ്ടവുമായ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ വിളിക്ക് പ്രത്യുത്തരമേകാനായി പ്രത്യേകമായ വിധത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് സമർപ്പിതർ ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത് ഒന്ന് ദൈവത്തിൻ്റെ വിളി രണ്ട് അതിന് നൽകുന്ന പ്രത്യുത്തരം ഇങ്ങനെ ദൈവത്തിൻ്റെ വിളിക്ക് പ്രത്യുത്തരം നൽകാനായി പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക സമർപ്പിതർ എന്ന് വിളിക്കുക നിങ്ങൾ ഒത്തിരി പേരൊന്നും ഒരുപക്ഷെ കണ്ടിട്ടില്ലായിരിക്കും സമർപ്പിതർ അവരുടെ വ്രതവാഗ്ദാനം നടത്തി അവരൊരു സിസ്റ്ററായിത്തീരുന്ന ആ ഒരു ധന്യമുഹൂർത്തം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പൗരോഹിത്യത്തെക്കുറിച്ച് ചിന്തിച്ചതുപോലെ തന്നെ ഒത്തിരി വെക്കലുകളുടെ ഒരു ആകത്തുകയാണ് സമർപ്പിത ജീവിതം പക്ഷേ അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളും വേണ്ടെന്ന് വെക്കുന്നത് നമ്മൾക്കൊരുപക്ഷെ കിട്ടാത്തതുകൊണ്ടാണ് പക്ഷേ എല്ലാം ഉണ്ടായിട്ടും ചിലത് വേണ്ടെന്ന് വെക്കുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ ഒരു കോസേ ഉള്ളൂ ഒരു കണ്ടീഷനേ ഉള്ളൂ വേറൊന്നുമല്ല ഈശോയോടുള്ള സ്നേഹം ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി തങ്ങളുടെ സ്നേഹിക്കപ്പെട്ടവരെയും തങ്ങളെ സ്നേഹിക്കുന്നവരെയും തങ്ങളുടെ ജനിച്ച വീടിനെയും നാടിനെയും ഒക്കെ ഉപേക്ഷിച്ച് വിവിധ ദേശങ്ങളിലേക്കും വിവിധ പ്രദേശങ്ങളിലേക്കും കർത്താവിൻ്റെ സ്നേഹം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് കടന്നു വരുന്നവരാണ് നമ്മുടെ പ്രിയപ്പെട്ട സമർപ്പിതർ ഇതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ ചിന്തിക്കുമ്പോൾ സന്യാസ ജീവിതം എങ്ങനെയാണ് സഭയിൽ ഉടലെടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഏടി മൂന്നാം കൂടിയാണ് സഭയിൽ സന്യാസ ജീവിതത്തിന് നമ്മൾ കാണുന്ന വിധത്തിലുള്ള ഒരു സ്ട്രക്ചർ കൈവന്നിരിക്കുന്നു ഈജിപ്തിനെയാണ് സന്യാസ ജീവിതത്തിൻ്റെ പിള്ളത്തൊട്ടിലെന്ന് വിളിക്കുന്നത് കാരണം സന്യാസ ജീവിതത്തിൻ്റെ ഇപ്രകാരമുള്ളൊരു ക്രമം ആദ്യമായിട്ട് രൂപപ്പെട്ടു വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈജിപ്തിലാണ് അവിടെ തന്നെ വിശുദ്ധ അന്തോനീസ് ഈജിപ്തിലെ വിശുദ്ധ അന്തോനീസിനെയാണ് ഏകാന്ത സന്യാസ ജീവിതത്തിൻ്റെ പിതാവെന്ന് വിളിക്കുന്നത് അതായത് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി പ്രത്യേകമായിട്ട് സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് കൂടുതൽ ധ്യാനാത്മകമായ ഒരു ജീവിതത്തിലേക്ക് പോകാനായിട്ടാണ് അങ്ങനെയുള്ള ഒരു ഏകാന്ത സന്യാസ ജീവിതത്തിൻ്റെ തുടക്കം കുറിച്ചത് ഈജിപ്തിലെ വിശുദ്ധ അന്തോനീസാണ് അതുപോലെ തന്നെ ഈജിപ്തിലെ വിശുദ്ധ പക്കോമിയൂസ് പക്കോമിയൂസിനെയാണ് പല സന്യസ്തര് ഒരുമിച്ച് ചേർന്നൊരാശ്രമമായിട്ട് ജീവിക്കുന്ന തലത്തിലേക്കുള്ളൊരു സന്യാസ ജീവിതത്തിൻ്റെ തുടക്കമിട്ടത് വിശുദ്ധ പക്കോമിയൂസ് ആണ് അതുപോലെ തന്നെ വിശുദ്ധ ബെനഡിക്റ്റ് വിശുദ്ധ ബെനഡിക്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു വിശുദ്ധനാണ് ഇറ്റലി ഇറ്റ ഇറ്റലിയാണ് അദ്ദേഹത്തിൻ്റെ ജന്മദേശം ഇറ്റലിക്കാരനായ വിശുദ്ധ ബെനഡിക്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ സഭയിൽ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സന്യാസ ജീവിതത്തിനും ക്രമത്തിനും പ്രാർത്ഥനാരീതിക്കുമൊക്കെ തുടക്കം കുറിച്ചത് അതുപോലെ തന്നെ വിശുദ്ധ മാർട്ടിൻ ഫ്രാൻസിലും അയർലൻഡിന്റെ വിശുദ്ധൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ പാട്രിക് അയർലൻഡിലും സന്യാസ ജീവിതത്തിന് ക്രമം നൽകി അങ്ങനെ നമുക്കറിയാം ഏകദേശം യൂറോപ്പിൽ പ്രത്യേകമായ വിധത്തിൽ ഒരു ആറാം നൂറ്റാണ്ടോടുകൂടി മൂന്ന് മുതൽ ആറു വരെയുള്ള നൂറ്റാണ്ട് കാലഘട്ടം കൊണ്ട് സന്യാസ ജീവിതം വളർന്നു വരികയും ഒത്തിരി സന്യാസ സമൂഹങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ഇതാണ് സഭയിൽ സന്യാസ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ സമർപ്പിത ജീവിതത്തിൻ്റെ ഒരു തുടക്കമെന്ന് പറയാൻ സാധിക്കുന്നത് നമ്മൾ ഇതേപോലെ തന്നെ ഭാരതത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഭാരതത്തിൽ സന്യാസ ജീവിതത്തിന് നമുക്കറിയാം ഭാരതത്തിൻ്റെ സാംസ്കാരിക പശ്ചാത്തലം തന്നെ ഇത്തരത്തിലുള്ള ഒരു സന്യാസ ജീവിത ശൈലിയൊക്കെ ഉള്ളതാണ് എന്നാൽ ക്രിസ്തീയ സന്യാസത്തിൻ്റെ ഭാരതീയമായിട്ടുള്ള ഒരു തുടക്കം കുറിക്കുന്നത് തീർച്ചയായിട്ടും ചാവറ പിതാവാണ് ചാവറ പിതാവ് നമുക്കറിയാവുന്നതുപോലെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് മെയ് മാസം പതിനൊന്നാം തീയതി സംഘം എന്ന പേരിൽ ഒരു സന്യാസ സമൂഹത്തിന് രൂപം നൽകി അദ്ദേഹത്തോടൊപ്പം തന്നെ പാലക്കൽ തോമാച്ചനും പോരൂക്കര തോമാച്ചനും ഇവർ മൂന്ന് പേരൂടെ ചേർന്നാണ് സംഘം എന്നുള്ള സന്യാസ സമൂഹത്തിന് രൂപം നൽകുന്നത് ഈ അമലോത്ഭവദാസ സംഘമാണ് ഇന്ന് നമ്മൾ സി സഭ എന്ന് വിളിക്കപ്പെടുന്നത് സി സഭയുടെ സി എം ഫുൾ ഫോം പൂർണ്ണരൂപം നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു സി എം ഐയുടെ പൂർണ്ണരൂപം എന്താണ് കാർമലേറ്റ്സ് ഓഫ് മേരി ഇമാക്കുലിറ്റ് ഇന്നത്തെ സി സഭയാണ് അന്നത്തെ അമലോത്ഭവ ദാസ സംഘം അതാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ സന്യാസ സമൂഹത്തിൻ്റെ ആയിട്ടുള്ള ക്രൈസ്തവ സന്യാസത്തിൻ്റെ ഒരു ആദ്യ പടി എന്ന് നമുക്ക് പറയാൻ പറ്റും ചാവറ പിതാവ് തന്നെ പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് ഫെബ്രുവരി പതിമൂന്നിന് സ്ത്രീകൾക്കായിട്ടൊരു സന്യാസ സഭയ്ക്ക് രൂപം നൽകി അതാണ് കോൺഗ്രിഗേഷൻ ഓഫ് ദി മദർ ഓഫ് കാർമൽ സി എം സി സന്യാസ സമൂഹം സി എം സി സിസ്റ്റേഴ്സ് എന്ന് നമ്മൾ പറയും കോൺഗ്രിഗേഷൻ ഓഫ് ദി മദർ ഓഫ് കാർമൽ അദ്ദേഹത്തോടൊപ്പം തന്നെ ഫാദർ ലേയോ പോൾ ബൊക്കോറോയും ചാവറ പിതാവോട് ചേർന്നാണ് സി എം സി സഭയ്ക്ക് രൂപം നൽകുന്നത് ഇതാണ് ഭാരതത്തിൽ സന്യാസ സഭയുടെ ഒരു തുടക്കമെന്ന് പറയുന്നത് ഇനി എന്താണ് സമർപ്പിത ജീവിതത്തിൻ്റെ അന്തസത്ത അല്ലെങ്കിൽ സമർപ്പിത ജീവിതത്തിൻ്റെ സാരാംശം എന്താണെന്നുള്ളതാണ് വളരെ ലളിതമായിട്ട് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും കർത്താവായ മിശിഹായോടും അവിടുന്ന് മനുഷ്യ കുടുംബത്തിലെ ഓരോ അംഗത്തോടുമുള്ള സ്നേഹം മൂലം നടത്തുന്ന മൗലികമായ ആത്മദാനമാണ് രണ്ട് വാക്കുകൾ ഇവിടെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് എന്ന് പറയുന്നത് സ്നേഹം രണ്ട് ആത്മദാനം ആരോടൊക്കെയുള്ള സ്നേഹമാണ് കർത്താവീശോ മിശിഹായോടും അതുപോലെ സഭയിലെ ഓരോ അംഗത്തോടുമുള്ള സ്നേഹത്തെ പ്രതി നടത്തുന്ന ആത്മദാനം അതാണ് സന്യാസ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ സമർപ്പിത ജീവിതത്തിൻ്റെ ഒരു ആകത്തുക അല്ലെങ്കിൽ ഒരു അടിസ്ഥാനമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി സന്യാസികൾ ഒത്തിരി വ്രതങ്ങൾ എടുക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് എന്താണ് സന്യാസവ്രതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്രതം എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് സന്യാസവ്രതം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവത്തോട് ഒരു വ്യക്തി ചെയ്യുന്നതും ആ വ്യക്തിയിൽ നിന്ന് സഭ വഴിയായി ദൈവം സ്വീകരിക്കുന്നതുമായ സ്നേഹത്തിൻ്റെ ഉടമ്പടിയാണ് ഒത്തിരി ഉടമ്പടികളെക്കുറിച്ച് നമുക്കറിയാം അല്ലേ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വലിയ ഉടമ്പടികളുണ്ടായി ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ നമ്മളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന പല സാമൂഹിക പ്രശ്നങ്ങളുണ്ട് അതിനൊക്കെ പരിഹാരമായിട്ട് പല ഉടമ്പടികളൊക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ആ ഉടമ്പടികളും ഒരു സന്യാസവ്രതം എടുക്കുമ്പോൾ നടത്തുന്ന ഉടമ്പടി തമ്മിലുള്ള വ്യത്യാസം എന്താ മറ്റേതല്ല നിർബന്ധത്തിൻ്റെ പുറത്ത് നിസ്സഹായതയുടെ പുറത്ത് നടത്തുന്ന ഉടമ്പടികളാണെങ്കിൽ ഒരു സന്യാസിനി അല്ലെങ്കിൽ ഒരു സന്യാസി എടുക്കുന്ന ഉടമ്പടി എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ പുറത്ത് നടത്തുന്ന ഉടമ്പടിയാണ് അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ദൈവത്തോടാണ് ആ വ്യക്തി എന്ത് ചെയ്യുന്നത് ഉടമ്പടിയിൽ ഏർപ്പെടുന്നത് എന്നാലത് ആര് വഴിയാണ് ദൈവത്തിലേക്ക് സമർപ്പിക്കപ്പെടുന്നത് സഭ വഴിയാണ് ദൈവത്തിലേക്ക് സമർപ്പിക്കപ്പെടുന്നത് അത്തരത്തിൽ ഒരു വ്യക്തി നടത്തുന്ന സ്നേഹത്തിൻ്റെ ഒരു ഉടമ്പടിയാണ് എന്ത് വ്രതം എന്ന് പറയുന്നത് ഇത്തരത്തിൽ സമർപ്പിത ജീവിതം നയിക്കുന്നവർ പ്രധാനമായിട്ട് മൂന്ന് വ്രതങ്ങളാണ് സ്വീകരിക്കാറുള്ളത് ഒന്നാമത്തേത് അനുസരണം എന്നുള്ളതാണ് രണ്ടാമത്തേത് ബ്രഹ്മചര്യം മൂന്നാമത്തേത് ദാരിദ്ര്യം അനുസരണം ബ്രഹ്മചര്യം ദാരിദ്ര്യം ഈ മൂന്ന് വ്രതങ്ങളാണ് ആര് സ്വീകരിക്കുന്നത് ഒരു സമർപ്പിത ജീവിതം നയിക്കുന്ന വ്യക്തി സ്വീകരിക്കുന്നത് അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട് ഈ മൂന്ന് വ്രതങ്ങളും ഒരു നിർബന്ധത്തിൻ്റെയും പുറത്ത് സ്വീകരിക്കുന്നതല്ല മറിച്ച് സ്നേഹത്തിൻ്റെ പുറത്ത് മാത്രം സ്വീകരിക്കുന്നതാണ് അതിൻ്റെ ഒരു ഉദാഹരണം നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും സുപരിചിതയായ ഒരു സിസ്റ്ററിനെ ഞാൻ പരിചയപ്പെടുത്താം സിസ്റ്റർ ക്രിസ്റ്റീന കുറച്ച് പേരെങ്കിലും പത്രമാധ്യമങ്ങളിലൂടെയും യൂട്യൂബിലൂടെയൊക്കെ നിങ്ങൾ ഒത്തിരി കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് സിസ്റ്റർ ക്രിസ്റ്റീനയുടേത് എന്താണ് ഈ സിസ്റ്ററിൻ്റെ പ്രത്യേകത ഇറ്റലിയിലെ ദ വോയിസ് ഓഫ് ഇറ്റലി എന്നുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു മ്യൂസിക്കൽ ഷോയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് സിസ്റ്ററിൻ്റെ പ്രത്യേകത ഒരു സിസ്റ്റർ ഒരു മ്യൂസിക്കൽ ഷോയിൽ പങ്കെടുക്കുന്നത് വലിയ കാര്യമാണോ എന്ന് നമ്മൾ ചിന്തിക്കാം പക്ഷേ അതിലൂടെയുള്ള സിസ്റ്ററിൻ്റെ അനുഭവങ്ങളാണ് നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കുന്നത് ചിലപ്പോഴെങ്കിലും സമൂഹത്തിൽ ചിത്രീകരിക്കപ്പെടുന്നത് ഇത്തരത്തിൽ സന്യാസ ജീവിതം നയിക്കുന്നവരൊക്കെ ഏതോ കൂട്ടിലൊക്കെ അടയ്ക്കപ്പെട്ട പക്ഷികളാണെന്നുള്ള രീതിയിലാണ് അത് ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാത്തതിൻ്റെ അജ്ഞതയുടെ പുറത്ത് സംഭവിക്കുന്നതാണ് ഇവിടെ സിസ്റ്റർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വോയിസ് ഓഫ് ഇറ്റലിയിലെ വിന്നറായിട്ടുള്ള സിസ്റ്റർ ക്രിസ്റ്റീന തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇപ്രകാരമാണ് പറയുന്നത് ഞാൻ എന്തു ചെയ്താലും അതെൻ്റെ പ്രാർത്ഥനയാണ് പാട്ടിനേക്കാളും പ്രശസ്തിയേക്കാളും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എൻ്റെ സന്യാസ ജീവിതം എൻ്റെ സുപ്പീരിയേഴ്സ് ഈ സംഗീത റിയാലിറ്റി ഷോയിൽ പോകാൻ എന്നെ അനുവദിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇതേ സന്തോഷത്തോടെ മഠത്തിൽ ചിലവഴിക്കുമായിരുന്നു സംഗീത വേദിയെ ഈശോയുടെ സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള ഒരിടമായിട്ടാണ് ഞാൻ കണ്ടത് ദൈവ സാന്നിധ്യം ഒട്ടുമില്ലാത്ത ഇത്തരമൊരു വേദിയിലേക്ക് ഞാൻ വഴി ദൈവത്തെ കൊണ്ടുവരണം ഞാൻ എവിടെ പോയാലും എൻ്റെ മഠത്തിലെ സഹസന്യാസിനികളും എൻ്റെ ഒപ്പമുണ്ടാവും ഞങ്ങളുടെ ഒരു പ്രേക്ഷിത വേദിയാണിന്ന് സംഗീതം അപ്പോൾ നോർത്ത് നോക്കി ഏത് വേദിയെയും ദൈവ സ്നേഹം പങ്കുവെക്കാനായിട്ടുള്ള അവസരങ്ങളാക്കി മാറ്റാം അപ്പം ഇവിടെ സിസ്റ്റർ പറയുന്നത് എനിക്ക് പാട്ട് പാടാൻ അവരെ അവിടെ അവസരം കിട്ടിയില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാൻ എന്നാണ് പറയുന്നത് കാരണം അത് എൻ്റെ എല്ലാ അവസരങ്ങളും എൻ്റെ എല്ലാ സാധ്യതകളും ഞാൻ ആർക്കു വേണ്ടി സമർപ്പിച്ചേക്കുക ദൈവസ്നേഹത്തിന് വേണ്ടി സമർപ്പിച്ചേക്കുക ഈശോയ്ക്ക് വേണ്ടി സമർപ്പിച്ചേക്കുക അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ചിത്രം സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും ഒരു സൈഡിൽ ഒരു മോഡലായിട്ട് നിൽക്കുന്ന സ്ത്രീയും മറു സൈഡിൽ കന്യാസ്ത്രീ വേഷത്തിൽ നിൽക്കുന്ന ഒരാളും സിസ്റ്റർ എസ്മൊറാൾഡ സോളിസ് ഗോൺസാലസ് പേരിച്ചിരിക്കട്ടിയാണ് എസ്മൊറാൾഡ സോളിസ് ഗോൺസാലസ് സിസ്റ്റർ രണ്ടു ഒരാൾ തന്നെയാണ് മെക്സിക്കയിൽ രണ്ടായിരത്തി പതിനേഴിലെ മെക്സിക്കൻ സുന്ദരിയാണ് നമ്മൾ ഇടതുവശത്ത് നിൽക്കുന്നയാൾ ഈ രണ്ടായിരത്തി പതിനേഴിൽ മെക്സിക്കൻ സുന്ദരിയായ സിസ്റ്ററാണ് ഇന്ന് പൂർ ക്ലോ മിഷണറീസ് ഓഫ് ദ ബ്ലസ്ഡ് സാക്രമൻ എന്നുള്ള സന്യാസ സമൂഹത്തിൽ ചേർന്ന് ഒരു കന്യാസ്ത്രീയായിട്ട് ജീവിക്കുന്നു അപ്പം അതിന് പറയുന്ന കാരണം ഇതാണ് എനിക്ക് ലോകം തരുന്ന പ്രശസ്തിയേക്കാളും എല്ലാ സന്തോഷത്തെക്കാളും അതെല്ലാം നിസാരവും നശ്വരവുമാണെന്നുള്ള ബോധ്യം എനിക്ക് ലഭിച്ചപ്പോൾ അനശ്വരമായ സന്തോഷത്തിലേക്ക് ഞാൻ കടന്നു വന്നു അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് സമർപ്പിത ജീവിതം ഒരു നിർബന്ധ ബുദ്ധിയുടെ പുറത്തോ നിസ്സഹായതയുടെ പുറത്തോ എടുക്കുന്നതല്ല മറിച്ച് കർത്താവിനോടുള്ള സ്നേഹം ഉള്ളിൽ നിറയുമ്പോൾ ആ സ്നേഹം നമ്മളറിയാതെ തന്നെ അവിടെ കെട്ടി നിർത്താൻ പറ്റില്ല ആ സ്നേഹത്തിന് അത് സ്വാഭാവികമായിട്ടും നമ്മുടെ സഹോദരങ്ങളിലേക്ക് ഒഴുകും എന്നുള്ളതാണ് അപ്പോൾ സന്യാസത്തിലെ അടിസ്ഥാന നിയമം നമുക്ക് നമുക്കിങ്ങനെ പറയാനായിട്ട് പറ്റും സന്യാസത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ നിയമം എന്നുള്ളത് സുവിശേഷത്തിലെ മിഷിഹായെ അനുകരിക്കുക ഇപ്പം ഇതൊന്ന് ഓർമ്മയെ സൂക്ഷിച്ചേക്ക സന്യാസ ജീവിതത്തിൻ്റെ ഒറ്റ നിയമേ ഉള്ളൂ ഈശോയെ അനുകരിക്കുക ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയാണ് നമ്മളിത് സ്വീകരിക്കുന്നത് ആ സുവിശേഷത്തിലെ ഈശോയെ അനുകരിക്കുക എന്നുള്ളതാണ് സന്യാസത്തിലെ അടിസ്ഥാനപരമായിട്ടുള്ള നിയമമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനകളിലും നമുക്ക് വേണ്ടി ത്യാഗപൂർവ്വം സേവനം ചെയ്യുന്ന എല്ലാ സമർപ്പിതരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഈശോ ഹായിക്ക സ്തുതിയായിരിക്കട്ടെ